वेलकम बैक टू माय चैनल इन नम्बे हेयर ग्रोथ चैलेंजिल नालाम दिवस इन नाम हेयर ग्रोति मुड़कोच मार्टर मेजिक हेयर ऑयल डेलिवरी की शेष हेयर नाई को डेलिवरी सैकंड डेलिवरी कई अंजाम ना मुड़ी मुड़वर सहिका पचातर क्यों मुड़िया मुड़ी एंडू अब या कैमिकल यूस या परीक्ष दस ए मुड़कोच पेट मारी अब ईर वीडियो या मुंबे पक्षे अद क्लियर जस्ट पेट अल रिसल्ट हेयर ऑयल षेर रीती मोबाइल क्या वैचा इतने नमें हेयर केयर चैलेंज हेयर ग्रोथ चैलेंज ऐटो वैलियो ई हेयर ऑयल या मुंब पर मोर्णिंग रात्रि 100 वे कौंवे तले मसाज इन तुट ना हेयर तले मसाज ई हेयर ऑयल वैचा तले मसाज ई हेयर ऑयल कूड़े नमुक विटामिन ई टाब्लेट ओरेण पोटिचेष अल्प विरल मुकट स्कालपत्र तले मसाज नि समत तले मसाज हेयर तेक अदल रे मसाज स्कालपत्र मसाज कुंबा हेयर तेचाल मे नईट प्रत्येक श्रद्धि तलनीर इवर हेयर ऑयल वे तले मसाज तलनीर इकोल्ड वरान चांस ओके अब यावे इरूर साधन निणमान इन मेन इंग्रीडियंट करीवेपिल मेन इंग्रीडियंट वरुद सवाड़ इत्र सवाड़ा या इरूर एम एल के याचती एड़ कुरे आल चोदी ऐंदुलेख यूस अब कंटिव चीन पो अल एरे वे पेर पर या चलेंज 30 डेज या वेचमात्र यूस अंदर यासल्ट वे नमुक ई करीवेपिल सवाड़ नाईट अरचना इत व वेच का इत्र करीवेपिल इत्र सवाड़ी नरचना कारण नाम वेच अर अद नरचान या अरचेट ओके नरचड़े इतपोल ना पेस्टल वे अरकान अब प्रत्येक श्रद्धि क्यों कम ना साधारण वेच का अब अरचान नाम यूस पक्षे ई वेच प्रत्येक इत न अरचल उपयोग अरिका उपयोग अब एल आदमें श्रद्धि क्यों नरचे इत वे काचीएकान श्रद्धि क्यों ती एम कुटेम वेम वेच काचान अल एमकोम अदल करियान चांस चीट इटविट इलाकोड़े वे नमुक वेच काचीएकान ना ब्रउण कलर आगे इतकोम ई वेच कुटिक मुड़ी वलरान ना एत्र चेरिये कुंजुकाई ए मूको ओंदर वैसे आईटू तेपा पी वेचि क्वांटिटी कुरवे इवे तणव समय कारण वेच उपयोग पा कम कट्टो मर कमर वेच उपयोग पाट अद या इरूर एम एल का वेणी क्वांटिटी कूड़ल अल याद पर या वेच वे चलेंजिड़ अब तेरिक या के पी एल शुद्धि वेच उद्देश्य ऐसी वेच अदायद इंदुलेख तेवर कास्टर ऑयल तेवर अद्ते वेच करीवेपिल सवाड़े इट काचीएकम या उदेश के पी एल शुद्धि वेच उद्देश्य ओके
പിന്നെയും എൻ്റെ അടുത്ത് കുറേ പേര് ഡൗട്ടുകൾ ചോദിക്കുന്നുണ്ട്, ഹെയർ എങ്ങനെയാണ് കെട്ടണ്ടേന്നൊക്കെ. അപ്പോൾ ഫസ്റ്റത്തെ വീഡിയോയും സെക്കൻഡ് വീഡിയോയും കാണാത്തവരാണ് അങ്ങനെ ഡൗട്ട് ചോദിക്കുന്നത്. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ഒരിക്കലും ചലഞ്ച് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഡേ 3 തൊട്ട് അല്ലെങ്കിൽ ഡേ 4 തൊട്ട് കണ്ട് അന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്ത് നോക്കരുത്. ഡേ 1 2 എന്തായാലും കണ്ട് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസത്തെയും വീഡിയോസ് കാണണം. കണ്ട് ഞാൻ പറയുന്ന, അതായത് ഡെയിലി ചെയ്യാൻ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല, കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഫസ്റ്റത്തെ വീഡിയോ സെക്കൻഡ് വീഡിയോയിലൊക്കെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ആ സംഭവങ്ങൾ നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ മാത്രമേ നല്ല റിസൾട്ട് കിട്ടുള്ളൂ. അതായത് മസാജ് ചെയ്യൽ, ചീകൽ, അതേപോലെ കുളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ നാളെ തൊട്ട് നമുക്ക് വേണ്ടത് ഈ വെളിച്ചെണ്ണ വെച്ചിട്ടാണ് നമ്മൾ രാത്രിയും രാവിലെയും തല മസാജ് ചെയ്യുന്നത്. വിറ്റാമിൻ ഇ ടാബ്ലറ്റ് ഇതിൻ്റെ കൂട്ടത്തിൽ മിക്സ് ചെയ്യണം. അതായത് നമ്മൾ ഈ വെളിച്ചെണ്ണ ഒരു കുപ്പിയിലാക്കി വെക്കുമ്പോൾ അതിലേക്ക് മിക്സ് ചെയ്യണം എന്നല്ല, കുറേശ്ശെ കുറേശ്ശെയായിട്ട്, അതായത് നമുക്ക് വിരലിൻ്റെ തുമ്പ് വെളിച്ചെണ്ണയിൽ മുക്കിയതിന് ശേഷം സ്കാൾപ്പിലാണ് മസാജ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ മാത്രം മതിയാവും. അപ്പോൾ ആ കുറച്ച് വെളിച്ചെണ്ണ ഒരു പ്ലേറ്റിലേക്ക്, കുഞ്ഞു പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം വിറ്റാമിൻ ഇ ടാബ്ലറ്റ് ഒരെണ്ണം നന്നായി പൊട്ടിച്ചൊഴിക്കുക. അത് നന്നായി മിക്സ് ചെയ്തിട്ട് വേണം നമ്മുടെ സ്കാൾപ്പിൽ മസാജ് ചെയ്യാനായിട്ട്. രാത്രി തേക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് തലനീര് ഇറങ്ങുന്നവർ ഒരിക്കലും രാത്രി വെളിച്ചെണ്ണ വെച്ചിട്ട് മസാജ് ചെയ്ത്, തലനീര് ഇറങ്ങുന്നവരാണെന്നുണ്ടെങ്കിൽ വെറുതെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി. തലനീര് ഇറങ്ങാത്തവരാണെന്നുണ്ടെങ്കിൽ രാത്രി വെളിച്ചെണ്ണ വെച്ച് മസാജ് ചെയ്യാം. മുടി വളർച്ചയ്ക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് അത്. അതുപോലെ തന്നെ നാളെ, അതായത് ഡേ 5 നമ്മൾ ചെയ്യാൻ പോകുന്നത് ഉലുവ വെച്ചിട്ടുള്ളൊരു ഹെയർ പാക്കാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഉലുവ കരുതി വയ്ക്കണം. അതായത് ഇന്ന് വൈകിട്ട് തന്നെ കുറച്ച് ഉലുവ എടുത്തിട്ട് വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കണം. പിറ്റേ ദിവസം നമ്മളത് അരച്ച് തലയിലൊരു പാക്കായിട്ടിടും. ഉലുവ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് മുടി വളർച്ചയ്ക്കായാലും മുടി കൊഴിച്ചിൽ തടയാനാണെങ്കിലും. അപ്പോൾ നമ്മൾ ഉലുവ വെച്ചിട്ടുള്ളൊരു ഹെയർ പാക്കാണ് ഡേ 5 ചെയ്യുന്നത്. പിന്നെ എല്ലാവരും ചോദിക്കുന്നൊരു ഡൗട്ടാണ്, ഇപ്പോൾ മുട്ടയുടെ ഹെയർ പാക്ക് ആണെന്നുണ്ടെങ്കിൽ, ഹോട്ട് ഓയിൽ മസാജ് ആണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടിന്യൂസ് 30 ദിവസം ചെയ്യണോ ചെയ്യണോ എന്നുള്ളത്. അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ഓരോ ദിവസം എന്താണോ അത് നിങ്ങൾ 30 ദിവസം കണ്ടിന്യൂ ചെയ്യാം. 30 ദിവസത്തിന് ശേഷം ഞാൻ പറയാം എന്തൊക്കെ ഏതൊക്കെ ദിവസങ്ങളിൽ ചെയ്യണം എന്നുള്ളൊരു ടൈം ടേബിൾ ഞാൻ പറഞ്ഞു തരാം. ഈ 30 ദിവസം ഞാൻ പറയുന്ന മെത്തേഡ് മാത്രം നിങ്ങൾ ഓരോ ദിവസം ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളിൽ എങ്ങനെ ചെയ്യണം, എത്ര ദിവസം ഹോട്ട് ഓയിൽ മസാജ് ചെയ്യണം, എത്ര ദിവസം ഹെയർ പാക്ക് ഹെന്ന ചെയ്യണം എന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, 30 ദിവസം കൊണ്ടുണ്ടാകുന്ന ചേഞ്ചിന് വേണ്ടിയിട്ടുള്ള ഒരു ചലഞ്ചിങ് വീഡിയോ ആണിത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ല മാറ്റം ഉണ്ടാവുമെന്ന് 100% എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. അതിൻ്റെ കൂടെ തന്നെ ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, ഞാൻ പറയുന്ന കാര്യങ്ങൾ ഡെയിലി നിങ്ങൾ ചെയ്യണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മുടി മസാജ് ചെയ്യുന്നത് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ കുളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ലെങ്ത്ത് ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ കുളിക്കുമ്പോൾ ബക്കറ്റ് വെള്ളത്തിൽ തല നന്നായിട്ട് ഒലമ്പിയെടുക്കുക. അതായത് 30 ഡേയ്സ് ആകുമ്പോഴേക്കും നമ്മൾ 100 വരെ കൗണ്ട് ചെയ്യുന്നവരെ ഒലമ്പിയെടുക്കണം. ഓക്കെ.